നമുക്ക് ഇന്ന് ചുരക്ക കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയൊരു ചുരക്ക എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്താൽ മതി. അത് അധികം മൂക്കാത്തതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും കളയാനുണ്ടാവില്ല. ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാള, രണ്ട് തക്കാളി, ഒരു മൂന്ന് പച്ചമുളക്, ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപ്പിൻ്റെ കൂട്ടത്തിലാണ് ഇത് വേകാനിടുന്നത്. ഇത്രയും പരിപ്പ് ഞാൻ കഴുകിയിട്ട് കുക്കറിലോട്ട് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര അരക്കപ്പ് ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ലേശം മുളക് പൊടി, ഇത് ടീസ്പൂണാണേ, അങ്ങനെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരിയാണ് അതുകൊണ്ട് നിറം ഉണ്ടാവും. രണ്ടര ഇട്ടു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. ഇത്രയും മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇടുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്ത് വെച്ചിട്ട് ചിരക്കി എടുത്തിടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കട്ട് ചെയ്തതെല്ലാം ഒരുമിച്ച് തന്നെ ഇടുവാണേ. എല്ലാം കൂടി ഇട്ടു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ശകലം ഉപ്പ് കുറച്ചിട്ടാൽ മതിയാവും. എന്നിട്ട് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഉപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ വെളിച്ചം നേടുന്നുണ്ട്. കുറച്ച് പരിപ്പ് വേണ്ടപ്പോഴും തിളച്ച് കുക്കറിന് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ തോന്നുന്നത്. വെളിച്ചെണ്ണ തൂക്കുന്നതിന് ശേഷം, അതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ രണ്ട് കറിവേപ്പിനെയും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം, കാരണം ചിരക്ക് വേകുമ്പോഴത്തേനും വെള്ളം ഉണ്ടാവും. കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം കിട്ടുന്ന ഡയറക്റ്റ് എടുക്കാൻ പറയാം. ഇങ്ങനെ ഇച്ചിരി വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാം. കുക്കറിൽ വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി തിളപ്പിക്കാം. അതിൽ കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടണം. കറിവേപ്പിലയും സാവാറും കറി റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാൻ മാന്തളമീൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഇതെല്ലാവരും ഫ്രൈ ചെയ്യുന്നത്.